കുടുംബിനി പ്ലസ് അത്രമേൽ ലാഭം. എൻജോയ് യുവർ ഷോപ്പിംഗ് ആൻഡ് എൻഷുർ യുവർ സേവിങ്സ്. കുടുംബിനി സൂപ്പർ മാർക്കറ്റ്, മേലെപ്പട്ടാമ്പി, ഷൊർണൂർ. കൂറ്റനാട്, ആമക്കാവ്, കാരേക്കാട് കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിക്കും. 27 മുതൽ ക്ഷേത്രത്തിൽ ദേവി ഭാഗവത നവാഹയജ്ഞവും ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൂറ്റനാട്, ആമക്കാവ്, കാരക്കാട് കാർത്യായനി ദേവി ക്ഷേത്രത്തിൽ 14-ാമത് ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞമാണ് ഈ മാസം 27 മുതൽ ജൂലൈ 7 വരെ നടത്തുന്നത്. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവവും വിപുലമായ പരിപാടികളോടെയാണ് നടത്തുന്നത്. ഒ വേണുഗോപാലാണ് യജ്ഞാചാര്യൻ. തിങ്കളാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ സൂര്യകാലടി ജയസൂര്യ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമവും നടത്തും. തൃശൂർ തെക്കേമഠം വാസുദേവാനന്ദ ബ്രഹ്മാനന്ദ ഭൂതിസ്വാമിയാർക്ക് സ്വീകരണവും ഭിക്ഷയും വെച്ച് നമസ്കാരവും നൽകുന്നുണ്ട്. ക്ഷേത്രതന്ത്രി അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രത്യേക പൂജകളും നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രസിദ്ധമായ കൂറ്റനാട് അടുത്തുള്ള ആമക്കാവ് കാരേക്കാട് ഭഗവതി ക്ഷേത്രത്തിൽ അതിവിപുലമായ ചില പരിപാടികൾ നടത്താൻ പോയത് ഈ ജൂൺ മാസം 27-ാം തീയതി മറ്റെവിടെയും നടക്കാത്ത ചില പ്രത്യേക പരിപാടികൾ അവിടെ നടക്കുകയാണ്. വളരെ അപൂർവമായി മാത്രം നടക്കുന്ന ഒരു സംഗതിയാണ്. അതായത് പട്ടാപ്പകൽ പകൽ ആദിത്യനെ സാക്ഷിയാക്കി ഗണപതി ഹോമം നടത്താൻ അർഹതയുള്ള ഈ ലോകത്തെ ഏക കുടുംബമായ സാക്ഷാൽ സൂര്യകാലടി സൂര്യൻ ജയസൂര്യൻ ഭട്ടതിരിപ്പാടിൻ്റെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, പ്രത്യക്ഷ ഗണപതി ഹോമം എന്നതിൽ പറയും, അത് ഈ കാരക്കാട് ഭഗവതി ക്ഷേത്രത്തിൽ നടക്കാൻ പോവാണ്. പകലാണ് നടക്കുന്നത്. ഏതാണ്ട് കാലത്ത് 8 മണിയോടുകൂടിയൊക്കെ ആയിരിക്കും ആ ഗണപതി ഹോമം നടക്കുക. അതേ സമയത്ത് തന്നെ മറ്റൊരു സംഭവം കൂടി നടക്കുന്നു. ശങ്കരാചാര്യർ ആദിശങ്കരാചാര്യ സ്വാമിച്ച സ്ഥാപിച്ച അദ്ദേഹത്തിൻ്റെ പിന്തുണയിലുള്ള തെക്കേമഠം മുപ്പിൽ സ്വാമിയാർ വാസുദേവാനന്ദ ബ്രഹ്മാനന്ദ ഭൂതിയാരെ സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ കാലുകഴിച്ചൂട്ട് നടത്തി ഭിക്ഷ അദ്ദേഹം സ്വീകരിച്ച് അദ്ദേഹം ഭഗവതിയെ നേരിട്ട് പൂജ നടത്തുന്ന ഒരു മഹാസംഭവം കൂടി അന്ന് നടക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ KPS ഉണ്ണി, നാരായണൻ നമ്പീശൻ, ഇ സുബ്രഹ്മണ്യൻ, P. കുമാരൻ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു.